ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ഡോക്ടർ തോമസ് മാത്യു, ഇടക്കൊച്ചി UPHS NRSM ഡോക്ടറാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഞരമ്പിൻ്റെ അകത്തുകൂടി ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ ശരീരത്ത് നമുക്ക് സെൻസേഷൻസ് ഉണ്ടാകും. അത് ഏറ്റവും സാധാരണയായി ഉണ്ടാകുന്ന സെൻസേഷൻ പെയിനാണ്. ടച്ച് സെൻസേഷനും പെയിൻ സെൻസേഷനുമാണ്. എന്നാൽ അപൂർവം ചിലർക്ക് ഒരു നംബ്നെസ്, ടിംഗ്ലിങ്, പെരുപ്പ്, അങ്ങനെയുള്ള ഒരു അപൂർവങ്ങളായിട്ടുള്ള ഇങ്ങനെ ചില സെൻസേഷൻസ് കാലിലും ആണ് കൂടുതലുണ്ടാകുന്നത്, കയ്യിലും പലർക്കും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളുടെ എല്ലാ സെൻസേഷൻസും ബ്രെയിനിലാണ്, നമ്മുടെ തലച്ചോറിലാണ് അത് സ്വീകരിക്കുന്നത്, അത് സെൻസ് ചെയ്യുന്നത്. അതായത് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾ, അതിന് അതായത് നെർവ്സ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്നുണ്ട്. എന്നാലേ അങ്ങനെ ആ ചെല്ലുന്ന നമ്മുടെ വിരലിൻ്റെ അറ്റത്ത് വരെ ചെല്ലുന്ന ആ ഞരമ്പ് അഥവാ നെർവ്സ് ആണ് നമ്മളൊരു ഈ പിന്നെ സെൻസേഷൻസ് എല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് ഞരമ്പ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവന്ന് അത് ഏത് ഭാഗത്താണ്, അത് എങ്ങനെയുള്ള സെൻസേഷനാണെന്ന് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബ്രെയിനാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ഞരമ്പ് ഇതിന് തന്നെ ഒരു രക്തക്കൊഴിൽ ഉണ്ട്. അതായത് അതിന് ഈ ഞരമ്പിന് തന്നെ ഓക്സിജനും ഗ്ലൂക്കോസും ഒക്കെ കിട്ടാൻ വേണ്ടി അതിനകത്തുകൂടെ ഞരമ്പിൻ്റെ ഒത്ത നടുവിൽ കൂടി, അതായത് അതിൻ്റെ ആക്സിസിൽ കൂടിയാണ് ഈ ഞരമ്പ് പോകുന്നത്. ഈ ഞരമ്പിനെ വാസ നെർവോസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അന്നേരം ഈ വളരെ നേരിയതായിട്ടുള്ള ഈ ഒരു ഞരമ്പാണ്. അന്നേരം അതിൻ്റെ അകത്തൂടെ പോകുന്ന രക്തക്കൊഴലുകൾ അതിനേക്കാളും ഏറ്റവും നേരിയത് ആണ്. അന്നേരം അതുകൊണ്ട് ഇത് ഈ ബ്ലോക്ക് ആകാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെൻസേഷൻസ് ഉണ്ടാകുന്നത്. ഡയബറ്റീസ് അങ്ങനെയുള്ള രക്തക്കൊഴലിനെ അഫക്റ്റ് ചെയ്യുന്ന രോഗമുള്ളവർക്ക് ഈ ചെറിയ രക്തക്കൊഴലുകൾ സാധാരണയായി അടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണ് ഞരമ്പിൻ്റെ ശക്തി നശിച്ചിട്ട് പെരുപ്പും ഒരു സെൻസേഷൻ, കാലിലും സെൻസേഷൻ ഇല്ലാതെ ഒക്കെ ആയിത്തീരുന്നത്. പിന്നെ ടിംഗ്ലിംഗ്, നംബ്നെസ് എന്നൊക്കെ ഉള്ള ഇത് ഉണ്ടാകുന്ന ഈ ചെറിയ രക്തക്കുഴലുകൾ, അതായത് ഞരമ്പിൻ്റെ നടുക്കൂടെ പോകുന്ന ആക്സിസിൽ കൂടെ പോകുന്ന ചെറിയ രക്തക്കുഴലുകൾ പാർഷ്യലായിട്ട് ബ്ലോക്ക് ആകുമ്പോൾ ആണ് ഈ ഞരമ്പ് അതുപോലെ പാർഷ്യലായിട്ട് ബ്ലോക്കാകും. അതായത് ഭാഗികമായിട്ട് അത് തടസ്സപ്പെടും. ഈ ഞരമ്പിൻ്റെ പ്രവൃത്തി ഭാഗികമായിട്ട് തടസ്സപ്പെടുമ്പോൾ ആണ് ഇങ്ങനെയുള്ള പരസ്ഥീഷ എന്ന് വെച്ചാൽ പല അപൂർവങ്ങളായ സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് അന്നേരം നമ്മൾ ഇപ്പം നമ്മളൊരു ഞരമ്പ് നമ്മുടെ ശരീരത്തൂടെ പോകുമ്പോൾ അത് ഒരു സൈഡിൽ വന്ന് എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അതായത് ഒരു ലിംഫിനോഡോ അത് ട്യൂമറോ അതായത് ഒരു മുഴയോ വന്ന് ഈ ഞരമ്പിനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞരമ്പിൻ്റെ നടുക്കൂടെ പോകുന്ന ഈ രക്തക്കുഴലുകൾ ഭാഗികമായിട്ട് അടയാൻ സാധ്യതയുണ്ട്. അന്നേരം അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട്. പിന്നെ പ്രായമായ ആൾക്കാർക്ക് പിന്നെ ഈ ആതിരോസ്ക്ലീറോസിസ് അതായത് രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന അസുഖം മൂലം രക്തക്കുഴലുകളുടെ ഭിത്തി തടിച്ചിട്ട് അതിൽ കൂടി രക്തമൊഴുക്ക് കുറയുകയും അങ്ങനെ ഭാഗികമായി രക്തമോട്ടം ഈ ഞരമ്പുകളിൽ കൂടി കുറയും ചെയ്യും. അങ്ങനെയാണ് ഈ പലവിധമായ
ഈ ടിംഗ്ലിങ് നമ്പൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇപ്പം ഞങ്ങൾ ഡോക്ടർമാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ രക്തക്കുഴലുകളിൽ അടയാൻ വേണ്ടി ഉണ്ടാകുന്ന എന്തെങ്കിലും സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു വിശാലമായ ഒരു ഒരു അതിന് സമീപനം തന്നെയുണ്ട്. ഒരു ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് വേറൊരു സമയത്ത് ഞാൻ അതിനെപ്പറ്റി സമയമുണ്ടെങ്കിൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.